ശ്രീ സി എച്ച് കുഞ്ഞമ്പു 11 മിനിറ്റ്. തുറന്ന് എല്ലാ അംഗങ്ങളോടും ഒന്നുകൂടി പറയുകയാണ്, മാസ്ക് ധരിച്ച് സംസാരിക്കണം. അപ്പോൾ അത് അതുകൊണ്ട് ചില ബുദ്ധിമുട്ട് പ്രസംഗത്തിനുണ്ടാവും, പക്ഷേ അത് ധരിക്കാതിരുന്നാലുള്ള ബുദ്ധിമുട്ട് അതിനേക്കാൾ വലുതായിരിക്കും. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ധനാഭ്യർത്ഥനയെ ഞാൻ സർവാത്മനാ പിന്തുണക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. പിണറായിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം ഗവൺമെൻറ്, ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം ഓരോ പൗരൻ്റെയും ജീവനോപാധിയും ജീവിത സാഹചര്യവും മെച്ചപ്പെടുത്തുക എന്നതാണ്. അതിനുവേണ്ടി ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കും. ഒരാളും പട്ടിണി കിടക്കരുത് എന്നതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. നവകേരളം എന്ന് പറയുന്നത് പട്ടിണിയില്ലാത്ത കേരളമാണ്. അതിന് അതിദരിദ്രരെ കണ്ടെത്തുക എന്നതാണ് ആദ്യത്തെ കർത്തവ്യം. അതിനാവശ്യമായ പദ്ധതികളും നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. പല സാഹചര്യങ്ങളിലും പെട്ട് വരുമാനമില്ലാതെ ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന ഒരു ജനത നമ്മുടെ സംസ്ഥാനത്തുമുണ്ട്. അവരെ കണ്ടെത്തണം. ശരിയായ രൂപത്തിലായിരിക്കണം ആ കണ്ടെത്തൽ. അവരെ സംരക്ഷിക്കണം. അതിനാവശ്യമായ നടപടി ഈ ഗവൺമെൻ്റ് എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. 100 ദിന കർമ്മ പരിപാടിയിലെ ഒരു ഇനം അതാണ്. ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റ് കേരളത്തിൻ്റെ സമൂലമായ മാറ്റത്തിന് അടിത്തറ പാകുന്നതാണ്. തോമസ് ഐസക് അവതരിപ്പിച്ചതും പിന്നീട് റിവൈസ് ചെയ്തതും നമ്മുടെ കേരളം കണ്ടതാണ്. ആ ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി 100 ദിന കർമ്മ പദ്ധതി വന്നപ്പോൾ 2464 കോടി രൂപയുടെ പദ്ധതിയാണ് 100 ദിവസം കൊണ്ട് നടപ്പിലാക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. കഴിഞ്ഞ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ച 600 കാര്യങ്ങളിൽ 550 നടപ്പിലാക്കി. ഇത്തവണ 900 കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചത്. എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി സഭയ്ക്കും കേരളത്തിനും ഉറപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നാണ്. UDF പെൻഷൻ കൊടുത്തു എന്ന് ഒരു മെമ്പർ ഇവിടെ അവകാശപ്പെടുന്നത് കണ്ടു. കൊടുത്തു ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 600 രൂപയിൽ നിന്ന് 1600 രൂപയ്ക്ക് ഉയർത്തി. വാങ്ങുന്നവരുടെ എണ്ണം 34 ലക്ഷത്തു നിന്നും 56 ലക്ഷമായി ഉയർത്തി. UDFിൻ്റെ കാലത്ത് 9311 കോടി രൂപയാണ് 5 കൊല്ലം കൊണ്ട് നിങ്ങൾ കൊടുത്തത്. എന്നാൽ LDF കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 35157 കോടി രൂപ കൊടുത്തു, 4 ഇരട്ടി കൂടുതൽ. UDFിൻ്റെ കാലത്ത് 1437 കോടി രൂപ നിങ്ങൾ കുടിശ്ശിക വരുത്തി. അതും LDF ഗവൺമെൻറ് കൊടുത്തു. 55740 അപേക്ഷകൾ നിങ്ങൾ തൂക്കിവിറ്റു. നിങ്ങൾ അപേക്ഷകൾ പരിഗണിച്ചേയില്ല. അപ്പോൾ എന്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനോട് ആണ് നിങ്ങൾ കൊടുത്തത്? അതിനോട് എന്ത് താല്പര്യമാണ് UDFന് ഉണ്ടായിരുന്നത്? ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലും പറഞ്ഞു. പിന്നീട് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷവും പറഞ്ഞു, ഘട്ടം ഘട്ടമായി 2500 രൂപയിലേക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്തിക്കും. പറഞ്ഞു ജനങ്ങൾ പട്ടിണിയില്ലാതെ കഴിയണം എന്ന സദുദ്ദേശമാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതിൽ ഗവൺമെൻറ്റിന് ഉണ്ടായത്. മഹാമാരിക്കാലത്ത് 20,000 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. ലോക്ക്ഡൗൺ വന്നു, പണി നഷ്ടപ്പെട്ടു, വരുമാനമില്ലാതായി, ജനങ്ങൾ കഷ്ടപ്പെടുന്നു. അപ്പോഴാണ് 20,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായ ഒരു സംസ്ഥാനത്ത് 20,000 കോടി രൂപ പ്രഖ്യാപിക്കുകയും എല്ലാവർക്കും പണമായി അവരുടെ കയ്യിലേക്ക് അതെത്തുകയും ചെയ്തു. സർക്കാരിൻ്റെ കേരളത്തിൽ LDF സർക്കാരിൻ്റെ സഹായം വാങ്ങാത്ത ഒരാൾ പോലും ഈ കേരളത്തിൽ ഉണ്ടാവില്ല. അതാണ് ഈ സർക്കാരിൻ്റെ പ്രത്യേകത. അത് വിവിധ രൂപങ്ങളാണ്. പണമായി, പെൻഷനായി, അരിയായി, കിറ്റായി, ഏതെങ്കിലും രൂപത്തിൽ സഹായം കിട്ടാത്ത ആരാണ് ഉള്ളത്? അത് ഭരണം പ്രതിപക്ഷമുണ്ടോ? ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ കിട്ടി. പക്ഷേ UDF ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടെന്താ? ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഗവൺമെൻറ്റിനെ ക്രിയാത്മകമായി വിമർശിക്കുകയും ഒരു പ്രതിപക്ഷത്തിൻ്റെ ശരിയായ നിലപാടെടുക്കുകയും ചെയ്യുന്നതിന് പകരം അടച്ചാക്ഷേപിക്കുക നിങ്ങൾ ചെയ്തത്. എല്ലാ രംഗങ്ങളും ആക്ഷേപിച്ചു. ആക്ഷേപിച്ചെന്ന് മാത്രമല്ല,
കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു നിലപാടില്ല എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു. ഏറ്റവും ഒടുവിൽ നിങ്ങൾ നോക്കും ഈ കുട്ടികളുടെ നമ്മുടെ ന്യൂനപക്ഷ കുട്ടികളുടെ പെൻഷനുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ പെൻഷനും പിന്നെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. കോടതിയിലെത്തി, കോടതി ഒരു അഭിപ്രായം പറഞ്ഞു, സർവകക്ഷി യോഗം വിളിച്ചു മുഖ്യമന്ത്രി, സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം ഒരു നിർദ്ദേശം പറഞ്ഞു, ആ നിർദ്ദേശം അടക്കം അംഗീകരിച്ചുകൊണ്ട് നടപ്പിലാക്കി. നടപ്പിലാക്കിയപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമാണ് നടപ്പിലാക്കിയത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം നടപ്പിലാക്കി പ്രതിപക്ഷ നേതാവ് ഗവൺമെൻറ്റിനെ പ്രകീർത്തിക്കുകയും ചെയ്തു, നന്നായി ഈ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. പിറ്റേ ദിവസം ഉടനെ പാലക്കാട് നിന്ന് കണ്ണുരുട്ടുന്നു. പാലക്കാട് നിന്ന് കണ്ണുരുട്ടിയപ്പോൾ പ്രതിപക്ഷ നേതാവ് മുട്ടുപറച്ചു. ആരെങ്കിലും കണ്ണുരുട്ടിയാൽ പേടിക്കുന്ന പാർട്ടിയാണോ കോൺഗ്രസ് പാർട്ടി? നിങ്ങൾക്കൊരു നിലപാടുണ്ടോ കോൺഗ്രസിന്? എന്താണ് നിങ്ങളുടെ നിലപാട് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ? നിങ്ങൾ നാഷണൽ ഹൈവേ പ്രശ്നം വന്നു, മലപ്പുറത്ത് നിന്ന് കണ്ണുരുട്ടി നിങ്ങൾ പൊടിച്ചു, ആഫീസും പൂട്ടിപ്പോയില്ലേ? ഏതെങ്കിലും കാര്യത്തിൽ ഗെയിലിൻ്റെ പ്രശ്നം വന്നു, കണ്ണുരുട്ടി നിങ്ങൾ ഭയപ്പെട്ടു, പദ്ധതി നിർത്തി, എന്ത് നിലപാടാണ് നിങ്ങൾക്കുള്ളത് കോൺഗ്രസിന്? അതുകൊണ്ടാണ് കോൺഗ്രസ് ഉപ്പുവെച്ച കലം പോലായിപ്പോയത്. ആളുകൾ കോൺഗ്രസിൽ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നു, കോൺഗ്രസിന് രക്ഷയില്ല. ഏറ്റവും കൂടുതൽ ഇപ്പം ഇന്നലെ മണിപ്പൂരിൽ നിന്ന് കോൺഗ്രസിൻ്റെ പി സി സി അധ്യക്ഷനും അതുപോലെ തന്നെ എം എൽ എമാർ കൂട്ടത്തോടെ പോയില്ലേ ബി ജെ പിയിലേക്ക്? കേരളത്തിലെ കോൺഗ്രസിൻ്റെ കെ പി സി സി അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞത് ബി ജെ പി പോയാൽ എന്താ തെറ്റ്, പോവും മടങ്ങ് പോവും. ചോറ് കോൺഗ്രസിലും കൂറ് ബി ജെ പിയിലുമുള്ള ഒരു അധ്യക്ഷൻ കോൺഗ്രസിലല്ലാതെ മറ്റേതെങ്കിലും പാർട്ടിയിലുണ്ടോ? നിങ്ങളുടെ പാർട്ടിക്ക് മാത്രമാണ് അങ്ങനെ ഒരു അധ്യക്ഷനുള്ളത്. കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരാ ബി ജെ പി? കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരാ ബി ജെ പി ആയി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ആ കോൺഗ്രസ് പാർട്ടിക്ക് ഈ നാട്ടിൽ ജനങ്ങളെ കൂടെ നിർത്താൻ കഴിയില്ല. ജനങ്ങൾ നിങ്ങളെ കൈവിട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ലീഗിന്റെ സ്ഥിതി എന്താ? ലീഗ് പറഞ്ഞറിയോ? ഞങ്ങൾ ഈ പറഞ്ഞല്ലോ, ബഷീർ പറഞ്ഞാ ഒരു മെമ്പർ പറഞ്ഞു ലീഗ് മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പുറവകാശം ഞങ്ങൾക്കാണ് എന്നവർ പറഞ്ഞില്ലേ? പക്ഷേ നിങ്ങളൊരു കാര്യം കാണണം, നിങ്ങളുടെ ഈ മുസ്ലിം ലീഗിന്റെ അണികൾ ഇപ്പോൾ എവിടെയാണ്? മുസ്ലിം ലീഗിൽ നിന്ന് കൂട്ടത്തോടെ അന്യം നിന്ന് പോവുകയാണ്, അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ലീഗിൽ നിന്ന്. പഴയ ലീഗല്ല, ഇപ്പോൾ ലീഗ്. ഒരു കാലത്ത് ലീഗും ദീനും ഒന്നും ബഹുമാനപ്പെട്ട ശ്രീ സി എച്ച് കുഞ്ഞമ്പു, പോയിന്റ് ഓഫ് ഓർഡർ, ഏത് ചട്ടത്തിന്റെ ലംഘനമാണ് ഉന്നയിക്കുന്നത്? ഏത് ചട്ടത്തിന്റെ ലംഘനമാണ് ഉന്നയിക്കുന്നത്? ഏത് ചട്ടത്തിന്റെ ലംഘനം? ചട്ടം ചെയ്യണം. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. എന്താ അദ്ദേഹം പറഞ്ഞു? വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഏതാ ഉന്നയിച്ച? 307 അല്ല എക്സ്പെൻഡ് ചെയ്യുന്നതിന്? പറയട്ടെ. അല്ല അത് അത് പരിശോധിക്കാം, അത് അത് പിന്നീട് പരിശോധിക്കാം. പറയണ്ടേ? പറയാനുള്ള പറയൂ. ബഹുമാനപ്പെട്ട അധിക സമയം എടുക്കരുത്, പെട്ടെന്ന്. ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞമ്പു മെമ്പർ പ്രസംഗിച്ചപ്പോ ഞങ്ങളുടെ കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ച് വളരെ മോശമായി പ്രസംഗിക്കുകയുണ്ടായി. വളരെ മോശമായിട്ട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റാണ്. ഇന്ന് ഉൾപ്പെടെ പാർലമെന്റിൽ ബി ജെ പിക്കെതിരായി ശക്തമായ പോരാട്ടം നടത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കെ പി സി പ്രസിഡന്റാണ്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഈ ആക്ഷേപം സഭാരേഖകളിൽ ഉണ്ടാവരുത്. ശരി ശരി. ശ്രീ സി എച്ച് കുഞ്ഞമ്പു, എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടന്ന ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമായിരുന്നല്ലോ ലൈഫ് പദ്ധതി. 281684 വീടുകളാണ് കൊടുത്തത്. ഇവിടെ ഒരു മെമ്പർ പറഞ്ഞു കേട്ടു അതിനു മുമ്പ് 400,000 വീട് കൊടുത്തു. ഞാൻ ആർക്കാണ് കൊടുത്തത്, എവിടെയാണ് കൊടുത്തത് എന്നൊന്നും എവിടെയും പറഞ്ഞില്ല. അത് പോട്ടെ. കെ പി സി സി കൊടുക്കുമെന്ന് പറഞ്ഞ 1000 വീട് എവിടെ പോയി? എവിടെ കൊടുത്തു? ആർക്ക് കൊടുത്തു? 1000 വീട് എന്ന് പറഞ്ഞത് നിങ്ങൾ കെ പി സി സി ഫണ്ട് വിരിച്ച് കുട്ടടിച്ചില്ലേ? നിങ്ങൾ ഒരു വീട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നു 1.5 ലക്ഷം വീട് കൂടി കൊടുക്കും. ലൈഫ് പദ്ധതി തുടരുമെന്നാണ്. 1.5 ലക്ഷം വീട് കൂടി കൊടുക്കും. 100 ദിന കർമ്മ പദ്ധതിയിൽ 10,000 വീട് കൂടി കൊടുക്കും. എൽ ഡി എഫ് ഗവൺമെന്റ്
ലക്ഷ്യം പൂർത്തിയാക്കും. വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് കൊടുക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ എന്താ ഏറ്റവും വലിയ നേട്ടമല്ലേ കേരളത്തിനുണ്ടായത്? യു ഡി എഫിൻ്റെ കാലത്ത് വിദ്യാർത്ഥികൾ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് സർക്കാർ സ്കൂളുകളിൽ നിന്ന് പോയത് 500,000. എൽ ഡി എഫിൻ്റെ കാലത്ത് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് സർക്കാർ സ്കൂളിലേക്ക് വന്നത് 6.8 lakh. അതാണ് കേരളത്തിലെ വ്യത്യാസം. ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റം എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ ഉണ്ടായി. ഞാൻ ഈ ധനാഭ്യർത്ഥനയെ പിന്തുണച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.